ഇനി പതിവ് സെഗ്മെന്റിലേക്കാണ് കടക്കുന്നത്. ജനകീയ വിഷയങ്ങളിൽ നേരിട്ടിടപെട്ട് ഉടനടി പരിഹാരം സാധ്യമാക്കുകയാണ് 24. കാണാം ഉത്തരം. നമുക്കറിയാം, വയനാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് പിതൃതർപ്പണത്തിന് പേരുകേട്ട തിരുനെല്ലി. ക്ഷേത്രത്തോട് അടുത്തായി 1 കോടിയോളം രൂപ ചെലവഴിച്ച് ടൂറിസം വകുപ്പ് നിർമ്മിച്ച വിശ്രമ കേന്ദ്രം ഇപ്പോൾ നാശത്തിൻ്റെ വക്കിലാണ്. പഞ്ചായത്തും ടൂറിസം വകുപ്പും തമ്മിലുള്ള സാങ്കേതിക തർക്കമാണ് കെട്ടിടം തുറന്നു കൊടുക്കാതിരിക്കാനുള്ള കാരണം. തർക്കം അവസാനിപ്പിച്ച് കെട്ടിടം എന്ന് തുറക്കുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് 24 തേടുന്നത്. തിരുനെല്ലി ക്ഷേത്രത്തിന്റെ തൊട്ടു താഴെ ഒരു കെട്ടിടം 2 പതിറ്റാണ്ട് മുമ്പ് നിർമ്മാണം പൂർത്തീകരിച്ചതാണ്. ടൂറിസം ഡിപ്പാർട്ട്മെന്റാണ് നിർമ്മാണം നടത്തിയത്. ഇപ്പോഴും ഇതാർക്കും ഒരു ഉപകാരവുമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. തിരുനെല്ലി ക്ഷേത്രത്തിലെത്തുന്നവർക്ക് വിശ്രമിക്കാനും ചുരുങ്ങിയ ചെലവിൽ താമസിക്കാനും ഒക്കെയാണ് 1 കോടിയോളം രൂപ ചെലവഴിച്ച് ഇത്തരമൊരു കെട്ടിടം DTPC നിർമ്മിച്ചത്. 300 പേർക്കെങ്കിലും താമസ സൗകര്യം ഒരുക്കാവുന്ന വിധത്തിലുള്ളതാണ് കെട്ടിടത്തിന്റെ രൂപകൽപ്പന. മുറികൾ, ഡോർമെറ്ററി, ശൗചാലയങ്ങൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഈ കെട്ടിടത്തിനുണ്ട്. തിരുനെല്ലി ക്ഷേത്രത്തിന്റെ തൊട്ടു താഴെയാണ് കെട്ടിടം. ഇവിടേക്ക് എത്താനുള്ള റോഡും അടിസ്ഥാന സൗകര്യവും അടക്കമുണ്ട്. 10 ആണ്ട് പിന്നിട്ടിട്ടും കെട്ടിടം തുറന്നു കൊടുക്കാൻ മാത്രം കഴിയുന്നില്ല. ടൂറിസത്തിന്റെ ക്ഷേത്രത്തിന് വേണ്ടിയിട്ടുണ്ട്. പലയിടത്തും ചുവരുകളിൽ വിള്ളലുണ്ട്. സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാകാതിരിക്കാനുള്ള കാരണം ക്ഷേത്രം ജീവനക്കാരുടെ ശ്രദ്ധ കൊണ്ട് മാത്രമാണ്. കെട്ടിടം നിർമ്മിച്ച ഭൂമി പഞ്ചായത്തിന്റേതാണ്. പഞ്ചായത്തും DTPCയും തമ്മിലുള്ള തർക്കമാണ് ഈ സ്ഥിതിക്ക് കാരണം. ഈ കെട്ടിടത്തെ ചൊല്ലി പഞ്ചായത്തും ടൂറിസം വകുപ്പും തമ്മിലുള്ള ഭിന്നത എന്നു തീരും? എന്നാണ് ഇത് പൊതുജനങ്ങൾക്ക് ഉപയോഗയോഗ്യമാകുക? ഉത്തരം പറയേണ്ടത് അധികൃതരാണ്. സുർജിത് അയ്യപ്പത്ത്, 24, വയനാട്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.